നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം തുടരുകയാണ്. അമേരിക്കൻ മണ്ണിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ചില നിർണായക കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ മാധ്യമ പ്രവർത്തകയുടെ ഒരു നിർണായക ചോദ്യം, ആ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തൻ്റെ നിലപാടുകൾ, ഇന്ത്യയുടെ നിലപാടുകൾ, തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ നിലപാടുകൾ തുറന്നടിച്ചിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യം എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വിവേചനം നേരിടുന്നെന്നും എതിരാളികൾ നിശബ്ദരാക്കപ്പെടുന്നെന്നും പരാതി ഉയരുന്നല്ലോ എന്നായിരുന്നു US മാധ്യമ പ്രവർത്തകയുടെ ചോദ്യം. ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ വിവേചനം നേരിടുന്നുവെന്ന ആരോപണമുണ്ടല്ലോ എന്ന ആ ചോദ്യത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. ജനാധിപത്യം ഇന്ത്യയുടെ DNA ആണ്. ഇന്ത്യയുടെ സിരകളിലൂടെയാണ് അത് ഒഴുകുന്നത്. ഒരു വിവേചനത്തിനും ഇന്ത്യയിൽ സ്ഥാനമില്ല. ജാതി, മതം, ലിംഗഭേദം എന്നിവയെ അടിസ്ഥാനമാക്കി ഒരു വിവേചനവും ഇന്ത്യയിലില്ല. മാനുഷിക മൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാത്ത ഒരു രാജ്യവും ജനാധിപത്യം എന്ന വിശേഷണത്തിന് അർഹരല്ല എന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി തുറന്നടിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പ്രതികരിച്ചിരിക്കുകയാണ്. അമേരിക്ക ചൈന ബന്ധം പോലെയല്ല ഇന്ത്യ US ബന്ധം. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പരസ്പര ബഹുമാനമുണ്ട്. അതിന് കാരണം രണ്ട് രാജ്യങ്ങളും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു എന്നതാണെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്. ഒരു അമേരിക്കൻ മാധ്യമ പ്രവർത്തകനും ഒരു ഇന്ത്യൻ മാധ്യമ പ്രവർത്തകനുമായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഇരു രാഷ്ട്ര നേതാക്കന്മാരോടും ചോദ്യം ഉന്നയിക്കാൻ അനുവാദം കിട്ടിയിരുന്നത്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്ത്യൻ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങനെ പ്രത്യക്ഷപ്പെടാറില്ല. 9 വർഷത്തിനിടയിലെ ആദ്യത്തെ വാർത്താ സമ്മേളനമാണ് കഴിഞ്ഞ ദിവസം നടന്നത് എന്ന സവിശേഷത കൂടി ചാർത്തപ്പെടേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മീറ്റിങ്ങിന്. ആ ഒരു വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയിൽ വിവേചനമുണ്ടോ എന്ന ചോദ്യം ഉയരുകയും ഇന്ത്യയിൽ ഒരു വിവേചനവും ഇല്ല എന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ സന്ദർശനത്തിനിടെ പ്രസിഡന്റ് ജോ ബൈഡനൊപ്പമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാർത്താ സമ്മേളനം നടത്തിയത്. ഇന്ത്യയിൽ സാങ്കേതിക കുതിപ്പിനുള്ള പദ്ധതികളും പുതിയ നിക്ഷേപങ്ങളും പ്രഖ്യാപിക്കുകയായിരുന്നു വൈറ്റ് ഹൗസിൽ ബൈഡൻ മോദി കൂടിക്കാഴ്ചയിൽ. ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധം ലോകത്തിന് ഉചിതമായ ഒന്നാണെന്ന് ഇരു നേതാക്കളും പറഞ്ഞു. അതേസമയം അമേരിക്കയുടെ രാഷ്ട്രതലവൻ ജോ ബൈഡനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഒപ്പുവയ്ക്കപ്പെട്ട കരാറുകളേക്കാൾ ഒരുമിച്ച് നീങ്ങാനുള്ള തീരുമാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്ത്യയെ ഏതു തരത്തിലും ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്ന ചൈനയ്ക്കും പാകിസ്ഥാനും മോദിയുടെ അമേരിക്കൻ സന്ദർശനം കർശന തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ അതിർത്തികളിൽ സൈന്യത്തെ വിന്യസിച്ച് യുദ്ധത്തിനായി അവസരം കാത്തിരിക്കുന്ന ചൈനയും ചൈനയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകി പിന്നിൽ നിന്ന് കരുക്കൾ നീക്കുന്ന പാകിസ്ഥാനും റഷ്യയും ഇന്ത്യയുടെ നയതന്ത്ര മുന്നേറ്റത്തിൽ അന്താളിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ അംഗീകരിക്കപ്പെടുന്നത് ഇന്ത്യൻ നിലപാടുകളെയും കൂടിയാണെന്നതിൽ മുഴുവൻ ഇന്ത്യക്കാർക്കും പ്രശംസിക്കാം. ഇനിയും ഇന്ത്യ അമേരിക്ക ബന്ധം ഊഷ്മളമായി നീങ്ങും എന്നാണ് കരുതേണ്ടത്. ലഷ്കർ ഇ തൈബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ തീവ്രവാദ സംഘടനകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്ത് വരുമ്പോൾ അത് നയതന്ത്ര നീക്കങ്ങളുടെ വിജയം കൂടിയായി മാറുകയാണ്. ചൈനയ്ക്ക് അതിർത്തിയിൽ റോഡുകളും പാലങ്ങളും നിർമ്മിക്കാനും സൈനിക സാന്നിധ്യം ഉറപ്പിക്കാനും അവസരം ചെയ്തു കൊടുക്കുന്ന പാകിസ്ഥാനെ ചങ്കിടിപ്പേറ്റുന്ന കരാറുകളാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.